ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ കലീഷ് അംബ്രാസ്. നമ്മുടെ ശരീരത്തിൻ്റെ താപനില സംരക്ഷിക്കാനുള്ള ശരീരത്തിൻ്റെ സ്വാഭാവിക സംവിധാനങ്ങളിൽ ഒന്നാണ് വിയർക്കുക എന്നുള്ളത്. നല്ല ചൂടുള്ള കാലാവസ്ഥയിലും അതുപോലെ തന്നെ നമ്മൾ നന്നായി എക്സസൈസ് ചെയ്തതിന് ശേഷവും ഇത് വളരെ നോർമലായി കാണുന്നൊരു ഫിനോമിനയാണ്. ചില സാഹചര്യങ്ങളിൽ മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും വിയർപ്പ് വരാവുന്നതാണ്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നിങ്ങളിപ്പോൾ നല്ല വണ്ണുള്ളൊരു വ്യക്തിയാണെന്നിരിക്കട്ടെ, മിക്കവാറും നിങ്ങൾ അനുഭവിക്കുന്ന അമിത വിയർപ്പിൻ്റെ കാരണം നിങ്ങളുടെ വണ്ണം തന്നെയായിരിക്കും. നിങ്ങൾ വണ്ണം കുറയ്ക്കാനുള്ള ഒരു നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു വിയർക്കുന്ന ശീലവും നിങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെയിറ്റൊക്കെ നോർമലാണ്, നിങ്ങൾ പെട്ടെന്ന് കുറേ നിങ്ങൾക്ക് വെയിറ്റ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കുറഞ്ഞു വരിക, നിങ്ങളെ കണ്ണുകൾ ഇങ്ങനെ ബൾജായിട്ട് വരിക, അതുപോലെ തന്നെ നിങ്ങളെ കൈകാലുകളിലൊക്കെ വിറയൽ അനുഭവപ്പെടുക, വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടുക തുടങ്ങിയ ലക്ഷണങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ഡോക്ടർ നിങ്ങളുടെ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് നടത്തും. അതിൻ്റെ റിസൾട്ടിനനുസരിച്ച് ചിലപ്പോൾ അത് ഹൈപ്പർ തൈറോയിഡിസം എന്നറിയപ്പെടുന്ന തൈറോയ്ഡ് ഹോർമോണിൻ്റെ പ്രവർത്തനങ്ങൾ അധികമായി വരുന്നൊരവസ്ഥയുടെ ഫലമായിട്ടായിരിക്കാം ഈ അനുഭവപ്പെടുന്നത്. അത് ഹൈപ്പർ തൈറോയിഡിസത്തിന് കൊടുക്കുന്ന മരുന്നുകൾ കഴിച്ചും റേഡിയോ ആക്റ്റീവ് അയഡിൻ ട്രീറ്റ്മെൻറ്റ് മുഖേനയും ചിലപ്പോൾ അത്യാവശ്യഘട്ടത്തിൽ വളരെ ആവശ്യം വരികയാണെങ്കിൽ ചില ഓപ്പറേഷനുകൾ വഴിയും അത് ചികിത്സിക്കാവുന്നതാണ്. ഈ ലക്ഷണങ്ങളൊന്നും നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് വല്ലാത്ത ശക്തമായിട്ട് വിയർപ്പ് അനുഭവപ്പെടുകയും നിങ്ങളത് നിങ്ങളെ ഉറക്കം കെടുത്തുകയും ചെയ്യുന്നൊരവസ്ഥയാണ് എന്നിരിക്കട്ടെ. നിങ്ങൾക്ക് നല്ല ചുമയും വല്ലാതെ ക്ഷീണവും ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ചിലപ്പോൾ അത് ട്യൂബർക്കുലോസിസ് കൊണ്ടായിരിക്കാം, വളരെ റെയറായിട്ട് അത് ചില മാലിഗ്നൻസി കൊണ്ടുവരാം, അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി തകർന്നുകൊണ്ടുള്ള പല രോഗങ്ങൾ കൊണ്ടും വരാം. അതൊക്കെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കണ്ടിട്ട് അവർ ചെസ്റ്റ് എക്സ്റേ എടുക്കുകയും അതിൻ്റെ സ്കാനിങ് ചെയ്യണമെങ്കിൽ സ്കാനിങ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് അതിനുള്ള ഒരു ഡയഗ്നോസിസിൽ എത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ 45 വയസ്സ് കഴിഞ്ഞൊരു സ്ത്രീയാണെങ്കിൽ നിങ്ങൾ ഈ അനുഭവപ്പെടുന്ന ഈ അമിത വിയർപ്പ് ചിലപ്പോൾ മെൻസസ് ഒക്കെ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മിനോപോസിൻ്റെ സമയത്ത് ഹോട്ട് ഫ്ലഷസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ലക്ഷണമായിരിക്കാം. എന്നാലും നിങ്ങളുടെ ഡോക്ടറെ സമീപിച്ച് ചിലപ്പോൾ ചില ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയൊക്കെ ചെയ്യുന്നതിലൂടെ അതിന് പരിഹാരം കണ്ടെത്താവുന്നതാണ്. ചിലപ്പോൾ നിങ്ങളുടെ ടെമ്പറേച്ചർ 38°C മുകളിൽ വരുമ്പം ഈ ടെമ്പറേച്ചറിനെ മറികടക്കാൻ വേണ്ടി ശരീരം നടത്തുന്ന ഒരു നോർമൽ റെസ്പോൺസായിട്ട് അമിതമായിട്ടുള്ള വിയർക്കൽ അനുഭവപ്പെടാറുണ്ട്. അത് നമ്മുടെ ടെമ്പറേച്ചറിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ശരീരത്തിന് തന്നെ റെസ്പോൺസാണെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുമുണ്ട്. ഇത് കേൾക്കുന്നവരിൽ വല്ല മദ്യപാനികളും ഉണ്ടെങ്കിൽ, ഇനി നിങ്ങൾ വല്ലാതെ വിയർപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അനുഭവപ്പെടുന്ന ഈ വിയർക്കലിന് കാരണം നിങ്ങളുടെ മദ്യപാനം തന്നെയാണ്. എത്രയും പെട്ടെന്ന് മദ്യപാനം നിർത്താനുള്ള ശ്രമം നിങ്ങൾ നടത്തുക, തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടും. ഇനി നിങ്ങൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടിയോ അല്ലാതെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയോ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ചില മരുന്നുകളും ഓവർ സ്വെറ്റിങ് അല്ലെങ്കിൽ വിയർക്കൽ ഉണ്ടാക്കുന്നുണ്ട്. ആസ്പിരിന്, ആൻറ്റി ഡിപ്രസൻസ് തുടങ്ങിയ മരുന്നുകളുടെ പാർശ്വഫലമായിട്ടും ഈ ഒരു അവസ്ഥ കണ്ടുവരാറുണ്ട്. അത്തരം ഘട്ടത്തിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് ഇത്തരം സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മറ്റൊരു മരുന്ന് നിങ്ങൾക്ക് കുറിച്ച് തരുന്നതാണ്. അല്ലാതെ നിങ്ങൾ പെട്ടെന്ന് നിർത്തിക്കളയാനൊന്നും പാടില്ല. കാരണം നമുക്കറിയാം, ആസ്പിരിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈപ്പാസിനേക്കാളും ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു മെഡിസിനാണ്. അത് നിങ്ങൾ പെട്ടെന്ന് വിയർത്തു എന്നതുകൊണ്ട് അങ്ങ് നിർത്തിവെക്കാനൊന്നും പാടില്ല. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വിയർപ്പ് ഗ്രന്ഥികളുള്ള ഭാഗമാണ് കൈയും കാലും. അവിടെ കൂടുതൽ വിയർപ്പടവിൽപ്പെട്ട് നിങ്ങൾ ആശങ്കപ്പെടേണ്ടതൊന്നുമില്ല. എന്നും പോയി റെഗുലറായിട്ട് കൈയും കാലും വാഷ് ചെയ്ത് ക്ലീനാക്കി വെക്കുക. പിന്നെ ചിലപ്പം ചില വ്യക്തികൾക്ക് വല്ലാതെ ഉത്കണ്ഠ അനുഭവപ്പെടുമ്പോൾ സ്വെറ്റിങ് അനുഭവപ്പെടാറുണ്ട്. അത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ആക്ടിവിറ്റി കൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വല്ല റിലാക്സേഷൻ ടെക്നിക്കുകളൊക്കെ ചെയ്തുകൊണ്ട് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ആക്ടിവിറ്റിയെ പാരാസിമ്പത്തറ്റിക് ആയിട്ടുള്ള റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് മാറ്റുന്ന മൈൻഡ്ഫുൾനെസ് എക്സസൈസുകളോ ചെയ്തുകൊണ്ട് നിങ്ങൾ പരിഹരിക്കേണ്ടതാണ്. പിന്നെ നിങ്ങളൊരു കൗമാരക്കാരാണെങ്കിൽ, കൗമാരക്കാരിൽ പൊതുവായി ആപ്പോക്രൈൻ ഗ്ലാൻസ് അല്ലെങ്കിൽ ഈ വിയർപ്പ് ഗ്രന്ഥികൾ വളരെ ആക്റ്റീവായി നിൽക്കുന്നൊരു സമയമാണ്. അവിടെ കൈകളിലൊക്കെ കൂടുതൽ വിയർപ്പ് ആ ഒരു സമയത്ത് അനുഭവപ്പെടാറുണ്ട്. അത് ആശങ്കപ്പെടേണ്ടതില്ല. ആ പ്രായം കൂടുമ്പോൾ അതില്ലാതാവും. അതുമാത്രമല്ല, അതൊരു വെറിയഡ് ആവേണ്ട കാര്യമല്ല. നല്ല കോട്ടൻ്റെ നല്ല ലൂസായിട്ടുള്ള ടൈറ്റ് അല്ലാത്ത വസ്ത്രങ്ങൾ ധരിച്ചും അതുപോലെ തന്നെ എന്തെങ്കിലും കോട്ടൻ്റെ നല്ല ടവൽസ് ഉപയോഗിച്ചുകൊണ്ടും നിങ്ങളത് വാഷ് ചെയ്താൽ പോകുന്നത് മാത്രമേ ഉള്ളൂ. അത് വിയർപ്പിന് പരിഹാരമായിട്ട് ഒരുപാട് ഡിയോഡ്രൻറ്റുകൾ ഒന്ന് ലഭ്യമാണ്. അത് ഉപയോഗിക്കുക, പൗഡർ ഉപയോഗിക്കാം.
പിന്നെ നിങ്ങൾക്ക് എന്നിട്ട് നിങ്ങൾ അസഹ്യമായിട്ടാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുമായിട്ടോ ഫാർമസിസ്റ്റുമായിട്ടോ ഒക്കെ ബന്ധപ്പെടേണ്ടതുണ്ട്. ചികിത്സ വേണ്ട ഒരു സാഹചര്യത്തിൽ അലൂമിനിയം ക്ലോറൈഡ് അടങ്ങിയിട്ടുള്ള ക്രീം ഡോക്ടർ നിങ്ങൾക്ക് വേണ്ടി കുറിച്ചു തരുന്നു. ഇനി ഇതുകൊണ്ടൊന്നും പരിഹരിച്ചില്ലെങ്കിൽ ഇതിന് ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ട്. ഈ നെക്കിൻ്റെ താഴെ ഈ കൈകളിലോട്ടൊക്കെ വിയർപ്പ് ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നരമ്പടങ്ങിയിട്ടുള്ള സ്ഥലത്ത് ചെറിയൊരു ഓപ്പറേഷൻ ചെയ്യുന്നതോടെ ഇത് പരിഹരിക്കാവുന്നതുമാണ്. പിന്നെ ആൻറ്റി പ്രെസ്പിറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ക്രീമുകൾ ഈ വിയർപ്പ് നിയന്ത്രിക്കാൻ ഇന്ന് ലഭ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തെ പരിപാലിക്കുന്നതിന് ഉപകരിക്കുന്ന ഒരുപാട് വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.